നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി വി അൻവർ ഉണ്ടാക്കിയ വിവാദത്തിന് പിന്നാലെ മറ്റൊരു വിവാദവുമായി കെ ടി ജലീൽ എം എൽ എ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് കെ ടി ജലീൽ വ്യക്തമാക്കി. വളരെ സദുദ്ദേശപരമായി താൻ നടത്തിയ പ്രസ്താവനയെ വളരെ വികൃതമായിട്ടാണ് പി എം എ സലാം പറഞ്ഞത്. താൻ മലപ്പുറം വിരുദ്ധത പറഞ്ഞു എന്ന നിലയിൽ വരുത്തി തീർത്തുവെന്നും ഇതിനെ ചൊല്ലി സൈബർ ഇടങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുവെന്നും കെ ടി ജലീൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രിയായിരുന്ന സമയത്ത് വലിയ രീതിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും അതിനെ സപ്പോർട്ട് ചെയ്തു. അന്ന് വലിയ രീതിയിലുള്ള സമരപരിപാടികൾ എനിക്കെതിരെ സംഘടിപ്പിച്ചു. അന്ന് താൻ മലപ്പുറത്തുകാരനാണ് എന്നൊരു ബോധ്യം അവർക്കില്ലായിരുന്നു. താൻ പറഞ്ഞത് കരിപ്പൂർ കേന്ദ്രമായി കള്ളക്കടത്ത് നടത്തുന്നു, അത് പോലീസ് പിടിക്കുമ്പോൾ സ്വർണത്തിലെ തൂക്കം കുറയുന്നു, അതിന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ്. കള്ളക്കടത്തിന് പിടിക്കപ്പെട്ടത് ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിലുള്ളവരാണ്, അതാണ് താൻ ചൂണ്ടിക്കാണിച്ചത്. കള്ളക്കടത്തിന് പിടിക്കപ്പെടുമ്പോൾ പലരും പറയുന്നത് കള്ളക്കടത്ത് മതപരമായ തെറ്റല്ല എന്നാണ്. കള്ളക്കടത്തുകാരെ മാറ്റി നിർത്താൻ മുസ്ലിം ലീഗ് തയ്യാറല്ലെന്നും കെ ടി ജലീൽ പറഞ്ഞു. പണ്ഡിതന്മാർക്ക് പോലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. ഏത് മതസമുദായത്തിലാണെങ്കിലും ആ മതത്തിലുള്ളവരാണ് ബന്ധപ്പെട്ടവരാണ് ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. മുസ്ലിങ്ങളെല്ലാം സ്വർണ്ണ കള്ളക്കടത്തുകാരാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു. നിയമം കൊണ്ട് തടയാൻ കഴിയാതെ വരുമ്പോഴാണ് മതനേതാക്കളെ സമീപിക്കുന്നത്. ഓരോ വിശ്വാസികളോടും അവരുടെ മതപരമായി പറയണം ഇത്തരം പ്രവൃത്തികൾ തെറ്റാണെന്ന്. ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് തന്റെ കടമയാണ്, അത് താൻ തുടരുക തന്നെ ചെയ്യും. ഒരു മതപണ്ഡിതൻ വർഷങ്ങൾക്ക് മുൻപ് ഹജ്ജിന് പോയി തിരിച്ചു വന്നപ്പോൾ സ്വർണം കടത്തിയിരുന്നു. ഇയാൾ മുസ്ലിം ലീഗ് അനുഭാവിയാണെന്നും ജലീൽ പറഞ്ഞു. അതേസമയം ജലീലിന്റെ പ്രസ്താവന ദുരുദ്ദേശപരമാണെന്ന് എസ് വൈ എസ് നേതാവ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. മതപണ്ഡിതന്മാരെ അനാവശ്യമായി വലിച്ചിഴയ്ക്കുകയാണ് ജലീൽ. ജലീൽ പിണറായിയുടെ ഉപകരണമാണെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. കള്ളക്കടത്തിന് മതവൽക്കരണം കൊണ്ടുവരാനാണ് ജലീൽ ശ്രമിക്കുന്നത്. ഇതിനെ മതപരമായ വീക്ഷണത്തിൽ കൊണ്ടുവരരുത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ആരായാലും പൊതുസമൂഹം നേരിടുകയും പരമാവധി ബോധവൽക്കരണം നടത്തുകയും ചെയ്യണം. മുസ്ലിം പണ്ഡിതന്മാരെയും ഖാളിമാരെയും പാണക്കാട് തങ്ങന്മാരെയും കുറിച്ചുള്ള ജലീലിന്റെ പ്രസ്താവനകൾ ദുരുദ്ദേശപരമാണ്. കെ ടി ജലീൽ നേരത്തെ സമസ്ത നേതാക്കന്മാരെയും ആലിക്കുട്ടി മുസ്ലിയാരെയും അടച്ചാക്ഷേപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് മറ്റു വിഭാഗത്തിന്റെ സിമ്പതി നേടലാണ് ജലീലിന്റെ ലക്ഷ്യം. ജലീൽ പിണറായി വിജയന്റെ ഉപകരണമായി പ്രവർത്തിക്കുകയാണെന്നും നാസർ ഫൈസി പറഞ്ഞു. അതേസമയം കെ ടി ജലീൽ എം എൽ എക്കെതിരെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് രംഗത്തെത്തി. ജലീലിന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന വിദ്വേഷമുണ്ടാക്കുന്നതെന്ന് പി കെ ഫിറോസ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ കൈ പൊള്ളിയപ്പോൾ പി ആർ ഏജൻസി ഏൽപ്പിച്ച ദൌത്യമാണ് ജലീൽ ഇപ്പോൾ ചെയ്യുന്നതെന്നും ഫിറോസ് കുറ്റപ്പെടുത്തി. ജലീൽ ഏറ്റെടുത്തത് ബി ജെ പിയുടെ പ്രചാരണമാണെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു. സമുദായത്തിൽ ആരെങ്കിലും ചെയ്യുന്ന കുറ്റത്തിന് എല്ലാവരും എങ്ങനെ ഉത്തരവാദിയാകുമെന്നും ഫിറോസ് ചോദിച്ചു. മലപ്പുറത്തെ ഒറ്റുകൊടുത്തത് ജലീലാണെന്നും പ്രസ്താവന പിൻവലിച്ച് നാടിനോട് മാപ്പ് പറയണമെന്നും ഫിറോസ് പറഞ്ഞു. അതേസമയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നാണ് കെ ടി ജലീൽ എം എൽ എ നൽകുന്ന വിശദീകരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.